സിടിവി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ഇതര സംസ്ഥാനത്തിൽപ്പെട്ട യുവാവിനെ ചേലക്കര ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഭിക്ഷാടന മാഫിയയുടെ വലയിൽപ്പെട്ട ഇയാളെ ചേലക്കര ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചതാണെന്നാണ് സമീപത്തെ വ്യാപാരികളും മറ്റും പറയുന്നത്. മലമൂത്ര വിസർജനം നടത്തി ബസ് സ്റ്റാൻഡ് പരിസര പ്രദേശങ്ങളും വൃത്തിഹീനമാക്കുന്നത് യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു 3 ദിവസമായി ഇരുകാലുകൾക്കും ശേഷിയില്ലാണ്ട് സംസാര ഭാഷ പല ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. മറാഠിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് മുഴുവൻ ഇഴഞ്ഞ് നടക്കുന്നൊരു ദയനീയ അവസ്ഥയാണ് കാണുന്നത്. ഇത് ഏതെങ്കിലും ഭിക്ഷാടന മാഫിയക്കാർ ഉപേക്ഷിച്ചാവാനാണ് സാധ്യത. ഇങ്ങനെയൊരു കാലത്ത് നമ്മൾ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു, കുറച്ച് കഴിച്ച് കുറച്ച് പട്ടിക്ക് നയിച്ചിട്ട് കൊടുത്തു, പിന്നെ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യുകയാണ് ഇപ്പോൾ ഈ സമൂഹത്തിൽ വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു അടിയന്തര സാഹചര്യത്തിൽ ചെയ്യേണ്ട ഈ ഒരു മനുഷ്യൻ്റെ ഇത്രമാത്രം ദയനീയ അവസ്ഥ ചേലക്കരയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഇതിന് മുന്നിട്ടിറങ്ങി ഈ മഹാഭാവത്തിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഇവരെ സംരക്ഷണം ഏതെങ്കിലും നല്ല രീതിയിലുള്ള സംരക്ഷണം കൊടുക്കാൻ കഴിയാവുന്ന സഹായ കേന്ദ്രങ്ങളിലേക്കോ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്കോ മാറ്റാനൊടുവുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, CCV.